എല്ലാ കൂട്ടുകാർക്കും റോസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. മനം പുരട്ടലും ഛർദിയും ആർത്തവം നിൽക്കുന്നതുമെല്ലാം സാധാരണ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സിംറ്റംസ് ആണ്. എന്നാൽ ചിലരിൽ ഗർഭധാരണം നടന്നു കഴിയുമ്പോൾ അസാധാരണമായ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് റോസ് ഹെൽത്ത് ടിപ്സിലേക്ക് വരുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലരിൽ ഗർഭധാരണം നടന്ന് ആദ്യ ദിവസങ്ങളിൽ മോണയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരാറുണ്ട്. ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിൻ്റെ കാരണം. എന്നാൽ ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്നുമില്ല. ഇനി അടുത്തതായി നമ്മുടെ ഉള്ളം കൈ ചുവന്നു തുടുക്കുന്നതാണ് മറ്റൊരു ലക്ഷണം. ഈസ്ട്രജൻ ഹോർമോൺ അളവ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈസ്ട്രജൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ശരീരത്തിൽ രക്തയോട്ടവും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ലക്ഷണം ഉണ്ടാകുന്നത്. ഇനി മൂക്കടപ്പും മൂക്കിലൂടെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് മറ്റൊന്ന്. ഗർഭധാരണം നടന്നു കഴിയുമ്പോൾ ശരീരത്തിൽ ഹോർമോണുകളുടെ അളവ് വർദ്ധിക്കുന്നതും രക്തയോട്ടം വർദ്ധിക്കുന്നതും മൂക്കിലെ ഞരമ്പുകളെ വീക്കത്തിലേക്ക് നയിക്കുന്നു. ഇത് മൂക്കടപ്പിന് കാരണമാകുന്നു. ഇത്തരം ലക്ഷണങ്ങളിലൂടെ ഗർഭധാരണ സാധ്യത ഉറപ്പിക്കാം. ഇനി അടുത്തതായി ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് ഉയർന്ന തോതിലായിരിക്കും. അതായത് ഓവുലേഷൻ സമയത്ത് ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുന്നത് പോലെ തന്നെ ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിലും ശരീര താപനില വർദ്ധിക്കും. അതുപോലെ തന്നെ ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മയാണ് മറ്റൊരു ലക്ഷണം. കൂടാതെ മാനസിക സമ്മർദ്ദം, ക്ഷീണം തുടങ്ങിയവയൊക്കെ മിക്കവരിലും കാണുന്ന ലക്ഷണങ്ങളാണ്. ഇനി മറ്റൊന്നാണ് മുഖക്കുരു ക്രമാതീതമായി വർദ്ധിക്കുന്നത്. ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ചിലരിൽ ചർമ്മത്തിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ അനുഭവപ്പെടാൻ കാരണം ഗർഭിണിയാകുമ്പോൾ ചില ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഗർഭധാരണ ലക്ഷണങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് ഡ്രൈ സ്കിൻ അല്ലാത്തവരിൽ പോലും സ്കിന്ന് ഡ്രൈ ആയതുപോലെയൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഇതോടൊപ്പം ഉറക്കമില്ലായ്മയും ചിലരിൽ അനുഭവപ്പെടാം. അതുപോലെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞ് പീരിയഡ്സ് ഡേറ്റ് അടുക്കാറാകുമ്പോൾ യൂട്രസ് വലുതായതുപോലെയോ അല്ലെങ്കിൽ അടിവയറ്റിൽ കനം പോലെയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഗർഭിണിയാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഗർഭകാലത്ത് ചില സ്ത്രീകളിൽ മുഖത്ത് രോമ വളർച്ച ഉണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട്. ഇതിനു പിന്നിലും ഹോർമോൺ മാറ്റങ്ങളാണ്. മുഖത്ത് മാത്രമല്ല മാറിടം, വയർ തുടങ്ങിയ പല ഭാഗത്തും രോമ വളർച്ച അധികമായി ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ പ്രസവശേഷം ഇത് പഴയ രീതിയിലേക്ക് ആകുകയും ചെയ്യും. ഇനിയും ചില സ്ത്രീകളിൽ ശരീരത്തിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നതും സാധാരണമാണ്. മത്സ്യഗന്ധം പോലെയോ കോഴിയുടെ ഗന്ധമോ ഒക്കെ ഉണ്ടാവാം. ഗർഭകാലത്തിനൊടുവിൽ വജനൽ ദുർഗന്ധവും ചില സ്ത്രീകളിൽ അനുഭവപ്പെടാം. ഇവയെല്ലാം ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഗർഭത്തിനൊടുവിൽ ഉണ്ടാകുന്ന ഇത്തരം വജനൽ ഗന്ധത്തിന് കാരണം മ്യൂക്കസ് അധികമാകുന്നത് കൊണ്ടുമാണ്. എന്നാൽ ചിലപ്പോൾ ഇത്തരം വജനൽ സ്മെല്ല് അണുബാധകൾ കാരണവും ആവാം. ഇത്തരം ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണുവാനും ശ്രദ്ധിക്കണം. ഗർഭകാലത്ത് എല്ലാ സ്ത്രീകളിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നുമില്ല. എങ്കിലും ചില സ്ത്രീകളിലെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.